നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ആഗസ്റ്റ് മാസത്തെ ആയിര്യ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ആയിര്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ്ട സ്ഥാനത്താണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യാധിപത്യം വഹിച്ചു നിൽക്കുന്നത്. കർമാധിപതിയും ഭാഗ്യാധിപതിയും ലാഭസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ തൊഴിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുക, നേതൃസ്ഥാനത്ത് എത്തിച്ചേരുക, സാമ്പത്തികമായിട്ടുള്ള വർധനവുണ്ടാകുക എന്നീ രീതിയിലുള്ള പല ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് യോഗം കാണുന്നുണ്ട്. 17 തീയതിക്ക് ശേഷം രക്ഷാസ്ഥാനത്ത് രക്ഷാസ്ഥാനാധിപതിയായിരിക്കുന്ന സൂര്യൻ ബുധനോടും ശുക്രനോടും യോഗം ചെയ്തു വരും. അപ്പോൾ നിപുണായോഗം വന്നു, രംഗായോഗം വന്നു, ബുധശുക്ര യോഗം വന്നു. അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗമാണ്. 4 ഭാവാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ട്. എന്നാൽ അഷ്ടമത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ശാരീരികമായ കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് വലിയ ഒരു പ്രതിസന്ധികളിലേക്ക് പോകാതെ ഇരിക്കുന്ന ഒരു മാസമാണ്. കാരണം സാമ്പത്തികമായ വർധനവിനും മാനസികമായ സന്തോഷം അനുഭവിക്കാനും യോഗമുണ്ട്. കാരണം 5 ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വ 5 ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ വളരെ മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഭാഗ്യസ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നതുകൊണ്ട് പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾ കുറച്ച് രോഗാവസ്ഥ ഉള്ളത് കാരണം കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടോ അവരെ പ്രതി കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടാനും ഭാഗ്യത്തിനിടയ്ക്ക് മുറിവുകൾ സംഭവിക്കാനും യോഗമുണ്ട്. സഹായസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം സഹോദരസ്ഥാനത്തുള്ള വ്യക്തികൾ, സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം, സംസാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് മാനസിക വിഷമം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ദാമ്പത്യ സംബന്ധമായിട്ട് 7 ഭാവാധിപതി ബലവാനാണെങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് പല കാര്യങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ ഭാര്യയ്ക്കുണ്ടാകുന്ന രോഗം പോലെയുള്ള മറ്റു പ്രശ്നങ്ങൾ കൊണ്ടോ മാനസികമായിട്ടുള്ള വിഷമം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ 4 ഭാവത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ശുക്രൻ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണമുണ്ട് വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും കുടുംബസുഖം അനുഭവിക്കാനും സാധിക്കും. കുടുംബത്തിലേക്ക് വേണ്ടിയിട്ട് ധനം ചെലവഴിക്കാനും അതേപോലെ തന്നെ അലങ്കാര വസ്തുക്കളോ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാനും വീട് മോടി പിടിപ്പിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ അപ്രിയമായ സംസാരം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നിപുണായോഗം ചെയ്ത് രക്ഷാസ്ഥാനത്തേക്ക് ആദിത്യനും ബുധനെയും അഷ്ടമത്തിൽ നിന്ന് ശനി ദൃഷ്ടി ചെയ്യുന്നത് കാരണം കൊണ്ട് സംസാര സംബന്ധമായിട്ട് കുറച്ച് വിഷമങ്ങളോ സാമ്പത്തിക സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ സംസാരിക്കേണ്ട അവസ്ഥ കാര്യങ്ങൾ വരാനോ ഇടവരാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക. ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. അതേപോലെ തന്നെ നാഗദോഷ പരിഹാരമായിട്ട് ഭാഗ്യവർദ്ധന വേണ്ടിയിട്ട് നാഗപൂജ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ മാസം വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ആയിര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.